ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. കുർക്കുറയാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷേ ഇത് കുർക്കുറയുടെ ഒറിജിനൽ മസാലയല്ല കേട്ടോ. നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മസാലകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കുർക്കുറ തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ്, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുർക്കുറയാണ്. പക്ഷെ നമുക്ക് അവരുടെ ഒറിജിനൽ മസാല നമുക്ക് ഒരിക്കലും കിട്ടില്ല, അത് അവരുടെ സീക്രട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മസാലകൾ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുർക്കുറ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം. ആദ്യമായിട്ട് ഒരു അര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഇതിലെ ലാസ്റ്റ് മസാല ചാട്ട് മസാല ചേർക്കുന്നുണ്ട്, അതിൽ കുറച്ച് ഉപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർത്താൽ മതി. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. 2 കപ്പ് വെള്ളം ഒന്നിച്ചൊഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കണം. ടോട്ടൽ നമുക്ക് 2 കപ്പ് വെള്ളം മതിയായിരിക്കും ഇതിലേക്ക്. അപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, നമ്മൾ വെറുതെ മിക്സിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ലൂസ് ബാറ്റർ തയ്യാറായി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇത് കുറുകി വരുന്നതോറും നല്ല സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനെ ചെയ്യാനായിട്ട്. കുറച്ചൊന്ന് കട്ടിയാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അത്രയും കട്ടിയായിട്ട് നമ്മളിത് എടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകും, അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ബാറ്റർ നല്ല തിക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എൻ്റെന്ന് ആ വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടോ. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി നന്നായി തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഈ മാവ് നല്ലപോലെ തണുത്താലാണ് നമുക്ക് നന്നായി കുഴച്ചെടുക്കാനൊക്കെ പറ്റുക. നമ്മുടെ മാവ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായി കുഴച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതാ ഇവിടെ മാവൊക്കെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഓരോ ചെറിയ ബോളുകൾ എടുക്കുക. അതിനുശേഷം ചെറുതായി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തി നമ്മൾ കുർക്കുറ തന്നെ കുർക്കുറയുടെ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ റോൾ ചെയ്തിട്ട് നല്ല നീട്ടി എടുക്കാം. അപ്പം നമ്മൾ കുർക്കുറയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതേ കനത്തിൽ അതേ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഈ മാവ് മുഴുവൻ നമുക്ക് ഇതുപോലെ ഷേപ്പുകളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വയ്ക്കാൻ. ഇപ്പം ഇതാ നമ്മളിവിടെ ഫ്രൈ ചെയ്യാനുള്ള കുർക്കുറയൊക്കെ തയ്യാറാക്കി വെച്ചു. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നല്ലപോലെ ചൂടാവണം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ കുർക്കുറ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മളിതിൽ ചേർക്കാനായിട്ട്. ഇത് ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. കുറച്ചധികം സമയമെടുക്കും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു സൈഡ് കുക്കാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയെന്ന് തോന്നുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി.
ഇപ്പോൾ നമ്മളിട്ട കുർക്കുരെ നല്ല ഫ്രൈ ആയി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല മുരിഞ്ഞ കളറാകുമ്പോൾ നമുക്ക് ഇതിന് എണ്ണയിൽനിന്ന് കോരിയെടുക്കാം. അപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരെണ്ണം ഒന്ന് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചത് എല്ലാതും ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഒന്നിച്ചിടാതെ ബാച്ച് ബാച്ചായിട്ട് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതെല്ലാം വറുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ മസാല ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് നമുക്ക് നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. അതിന് പകരം നമുക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഹാഫ് ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് ചാട്ട് മസാലയാണ്. 2 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ചാട്ട് മസാല ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പൊടികൾ ചേർത്താലും മതി. നമുക്ക് ഇഷ്ടമുള്ള ഗരം മസാല പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ നമുക്കിതിന് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ മുളക് പൊടിയും ചാട്ട് മസാലയാണ് മാത്രം ചേർത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര പൊടി കൂടെ ചേർക്കാം. ഇനി നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാട്ട് മസാലയുടെ ഫ്ലേവറുള്ള കുർക്കുരെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ ക്രിസ്പിയാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കുർക്കുരെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.